വണ്ടി നമ്മൾ ക്വാളിറ്റി വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തിട്ട് റെഡി ടു റൈഡ് ആവുമ്പോൾ നമ്മൾ വണ്ടിയുടെ കണ്ടീഷൻ എടുക്കുന്നത്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സർവീസ് നോക്കിയാൽ മതി. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള വിഷയങ്ങൾ, ബൈക്ക് വാഹനങ്ങളാണ് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൂടെ നമ്മൾ പരിചയം തരും. അതെ, എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പരിഹരിച്ച് കൊടുക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മലപ്പുറം വയലത്തൂരുള്ള ഭസ്മ പ്രീ ഓണേഡ് ബൈക്സിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം വാഹനങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സമയം ലാഗാക്കുന്നില്ല, നേരെ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഭസ്മ പ്രീ ഓണഡ് ബൈക്സിൻ്റെ ഉൾഭാഗം. ഇവിടെ നിങ്ങൾക്ക് കാണാം 200 cc ബിലോ ആൻഡ് എബോ സെഗ്മെൻറ്റിൽ വരുന്ന ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ എൻഫീൽഡ് കാറ്റഗറിയിൽ വരുന്ന പുതിയ മോഡലും പഴയ മോഡലായിട്ടുള്ള ബുള്ളറ്റ് കാറ്റഗറിയിൽ വരുന്നതും അതുപോലെ തന്നെ ഹിമാലയം പോലുള്ള ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ചധികം വാഹനങ്ങൾ, ഏകദേശം 30-35 വാഹനങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഭസ്മ പ്രീ ഓണഡ് ബൈക്സിൻ്റെ സ്റ്റാഫും കൂടി ആയിട്ടുള്ള ഷാരിഖ് ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്. വെൽക്കം ടു യുവർ ചാനൽ. ഏകദേശം നമ്മളൊരു 8 മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ എൻക്വയറി കാര്യങ്ങളൊക്കെ? നൈസാണ്, നല്ല എൻക്വയറീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഏതൊക്കെ ഭാഗത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു? നമുക്ക് സൗത്ത് സൈഡ്, നോർത്ത് സൈഡ് രണ്ടു. ഏറ്റവും ലോങ് വന്ന കസ്റ്റമേഴ്സ് ഏതായിരുന്നു? 200 ഉണ്ട്, ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പിന്നെ കോട്ടയം, പത്തനംതിട്ട. പൊതുവേ നമ്മുടെ ഷോപ്പിന്റെ അവസ്ഥ എന്തൊക്കെ? സെയിൽ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 30-35 വണ്ടികളാണ് വന്നിട്ടുള്ളത് അല്ലേ? ആറ് വാഹനങ്ങളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമ്മുടെ ഹിമാലയൻ്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള സ്ക്രാം 411 ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ വരുന്നത്. ലേറ്റസ്റ്റ് എഡിഷൻ ആണ്. ബേസിക്സ് 5000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഫുൾ കണ്ടീഷൻ. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കണ്ടീഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സർവീസ് പെൻഡിങ്ങും കൂടി ഉള്ള ഒരു വാഹനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് കളർ എഡിഷൻ ആണ്. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 5000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ടാവും. സർവീസ് പെൻഡിങ്ങുള്ള വാഹനം കൂടിയാണ്. എത്രയാണ് ചോദിക്കുന്നത് ആസ്കിങ് പ്രൈസ്? ഇത് നമുക്കൊരു 2.5 ഉള്ളിലൊക്കെ ആയിട്ട് കൊടുക്കും. ഫൈനാൻസ് അവൈലബിൾ ആണ്. ഫൈനാൻസ് നമുക്ക് ഓൾ കേരള ചെയ്യാം. പിന്നെ തിരുവനന്തപുരം, കാസർഗോഡ്, പിന്നെ കോട്ടയം, ഈ ഒരു ഏരിയക്കുള്ള ഫൈനാൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത്. ബാക്കിയൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ അല്ലാത്തത്. 250,000 അല്ലേ? 50,000 തായ നമുക്ക് ഒരു 45 ചെയ്യാം. ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫൈനാൻസ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഫൈനാൻസ് ചെയ്യുമ്പോൾ ഇതിമേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 60,000 ഒക്കെ ചെയ്താൽ മതി. 60,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഷോറൂമിൽ നിന്ന് കൊണ്ടുപോവാം. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളതും സ്ക്രാം 411 തന്നെയാണ്. കളർ വേരിയന്റ് വ്യത്യാസം ഉണ്ടല്ലോ? കളർ വേരിയന്റ് വ്യത്യാസമുണ്ട്. സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. 2022. 2400 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. വെറും 2400 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോറൂം കണ്ടീഷനാണ് വണ്ടി. ടയർ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. 2400 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. സർവീസ് പെൻഡിങ്ങും കൂടെ ഉണ്ടാവും. എത്രയാണ് ചോദിക്കുന്നത്? ഇതൊരു 2.35 മുതലൊക്കെ ചെയ്യാം. 2.35. ഓക്കെ, അപ്പോൾ അത് ഇതും റൈറ്റിൽ വ്യത്യാസം വരാനുള്ള ഒരു കാരണം എന്താ? അത് ഓൾറെഡി അത് കൂടിയ മോഡലും
മോഡൽ വരുന്നത് BS6 ആണ്. 5000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 5000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ പക്കയാണ്. ഇനിയിപ്പോ 2023 ഇപ്പൊ സർവീസ് വരുന്നത്. സർവീസ് 2023 അതായത് ഡേറ്റ് കൊണ്ട് വരുന്നത് 2023 5000 കിലോമീറ്റർ അതിന്റെ അടിയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ സർവീസ്. മിക്ക വണ്ടികളും നമ്മള് ലോ കിലോമീറ്റേഴ്സ് ഓടിയ വണ്ടികളാണ് എടുക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പ്രൈസിന്റെ ആരം വരുന്നത്? ഇതിന്റെ ഒരു 3.25 3,25,000 രൂപക്കാണ് വണ്ടി സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. എത്ര ഡൌൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ലോണിനാണെങ്കിൽ ഏകദേശം ഒരു 80-85 1,00,000 ഉള്ളിലൊക്കെ ആയിട്ടുള്ള ഒരു എമൗണ്ട് ചെയ്യാനാണ്. ഡൗൺ പേയ്മെന്റ് ചെയ്യാണെങ്കിൽ പുറത്തിറക്കാം. പുറത്തിറക്കാം. ഓക്കെ, അടുത്തതായിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് പറയാം. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ES ഇരിക്കുന്നുണ്ട്, റെഡ് കളർ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2020 ആണ് മോഡൽ വരുന്നത്. 2020 10,000 റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. 1,50,000 ലോണ്. ഇതിലൊക്കെ ഒരു 40 റേഞ്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ഫെസിലിറ്റി ചെയ്യാം. 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ES ഷോറൂം നടക്കാം ചെയ്യാം. ഓക്കെ, അടുത്ത ആഴ്ചയിൽ ക്ലാസിക് അല്ലേ? ക്ലാസിക് 350 സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ. സ്റ്റെൽത്ത് ബ്ലാക്ക്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 ആണ് മോഡൽ വരുന്നത്. 2021 BS6 എഡിഷൻ. ഏകദേശം ഒരു 15,000 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ? കണ്ടീഷൻ പക്ക, സർവീസ് കാര്യങ്ങളൊക്കെ ടെൻ ആണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,80,000 ഉള്ളിലൊക്കെ ആയിട്ട്. 1,80,000 ആണ് ചോദിക്കുന്നത്. ലോണിന്റെ കേസ് വരുമ്പോ സെയിം ഒരു 40,000 ഒക്കെ. 40,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഷോറൂമിൽ ഉണ്ടാവാം. അടുത്തതായിട്ടുള്ളത് 350 സിഗ്നൽസ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 ആണ് മോഡൽ വരുന്നത്. BS6 തന്നെയാണ്. 5,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഒക്കെ ലോ കിലോമീറ്റേഴ്സ് ഓടിയിട്ട് വണ്ടികളായിട്ടുള്ളത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ്? പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5,000 കിലോമീറ്റർ ഓടിയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഷോറൂം കണ്ടീഷനോട് കൂടുതലുള്ള ഒരു വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്? ഇത് ഒരു 1,70,000 റേഞ്ചിൽ ചെയ്യും. 1,70,000 ആണ് ചോദിക്കുന്നത്. ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. എത്ര ലോണ് ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നത്? നോർമൽ മറ്റിമ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്കൊരു 40,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. 40,000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ ബുള്ളറ്റ് കാറ്റഗറിയിലെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഇറക്കുള്ളൂ അല്ലേ. ഓക്കെ, അടുത്തതായിട്ടുള്ളതും സിഗ്നൽസ് തന്നെയാണ്. നമ്മൾ ഇന്നത്തെ വീട്ടിൽ കുറച്ചധികം വാഹനങ്ങളുണ്ടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള സിഗ്നൽസ് എങ്ങനെയാണ്? ഇത് മോഡൽ സെയിം തന്നെ വരുന്നത്. ഇത് 9,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇത് 5,000 9,000. ഓക്കെ, ഇത് നമുക്കൊരു 1,65 റേഞ്ചിലൊക്കെ ആയിട്ട് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. 9,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 5,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ കണ്ടീഷൻ സെയിം തന്നെയാണല്ലോ? രണ്ട് വണ്ടികളും സെയിം കണ്ടീഷൻ തന്നെയാണുള്ളത്. ലോണിന്റെ കേസ് വരാണെങ്കിലും 40,000 രൂപക്ക് നിങ്ങൾക്ക് ഇറക്കാം. ഓക്കെ, ഇനി ക്ലാസിക് 350 ബ്ലാക്ക് എഡിഷൻ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത് ഡീറ്റെയിൽസ്? ഇത് 21 തന്നെയാണ് മോഡൽ വരുന്നത്. 2021 കിലോമീറ്റർ 1,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 1,000 കിലോമീറ്റർ ഒരു മുതലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന്റെ. ഓക്കെ, അതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഷോറൂം കണ്ടീഷനോടുള്ള വാഹനമാണ്. പിന്നെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ? സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ? സർവീസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, പിന്നെ ഡേറ്റ് കൊണ്ടുള്ള സർവീസ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന വില? ഇത് നമുക്കൊരു 1,80,000 റേഞ്ചിൽ ചെയ്യാം. 1,80,000 ആണ് ചോദിക്കുന്നത്. ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ലോണിന്റെ കേസിലേക്ക് വരുമ്പോൾ കൂടുതൽ പറയോ? ഇല്ല, ലോണ് നോർമൽ തന്നെ ആവും. ഏകദേശം വരുന്നത് ഒരു 40-50 റേഞ്ചിലാണ് ഫസ്റ്റ് എമൗണ്ട് വരുന്നത്. ആ റേഞ്ചിൽ ഫസ്റ്റ് എമൗണ്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫൈനാൻസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം ഒരു 4 റോയൽ ഫീൽഡിന്റെ തന്നെ ഹിമാലയൻ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. എങ്ങനെയാണ്? 2022 ആണ് മോഡൽ വരുന്നത്. 799 കിലോമീറ്റർ, അറൗണ്ട് 800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര മാത്രം ഓടിയിട്ടുള്ളൂ. പിന്നെ ഇത് 500 ഇതിന്റെ ഓൾറെഡി സർവീസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റ് ആണ് ഡേറ്റ് കൊണ്ട് ഒന്ന് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് കാറ്റഗറിയിലുള്ള വാഹനങ്ങളെല്ലാം ഏകദേശം ഷോറൂം കണ്ടീഷനുള്ള വാഹനങ്ങളാണ്. ലോ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇതൊരു 2,60,000 ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. എങ്ങനെയാണ്
ലോണിന്റെ കേസിലേക്ക് വരും. ലോണിന്റെ കേസ് വരുമ്പോ ഏകദേശം ഒരു 65 70 ഉള്ളിലൊക്കെ ആയിട്ടുള്ള ഒരു എമൗണ്ട്. ഹിമാലയത്തിൽ ഏകദേശം ആ റേഞ്ചിൽ വരും. ഓക്കേ ഓക്കേ. അടുത്തതായിട്ടുള്ള ഹിമാലയം തന്നെയാണ്. എങ്ങനെയാണ് 2021 ആണ് മോഡൽ വരുന്നത്. ഓക്കേ. ഇത് കിലോമീറ്റർ 9000 കിലോമീറ്റർ മാത്രമായിട്ടുള്ളതാണ്. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പക്ക സർവീസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററി അവൈലബിൾ ആണ്. എല്ലാ വണ്ടികൾക്കും കമ്പനി ടയർ തന്നെയാണല്ലോ. ആ ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ടയർസ് ആണ്. ഓക്കെ. അപ്പോൾ കോസ്റ്റ് എത്ര? ഇത് നമുക്കൊരു 2.35 മുതലൊക്കെ ചെയ്യും. 235,000 ആണ് ആസ്കിങ്. പിന്നെ ലോണിന്റെ കേസ് ഹിമാലയം ആണെങ്കിലും ഓൾമോസ്റ്റ് കേരളം കിട്ടുമല്ലോ. അത്ര പറഞ്ഞ ആ ഒരു ഡിസ്ട്രിക്ട്സിൽ മാത്രമേ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളൂ. അത് അവിടെ നിന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്ത് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ചോദിക്കുന്ന 35 നമുക്ക് ചെയ്യാം, ചെയ്തു കൊടുക്കാം. 2021 മോഡൽ. 21 മോഡൽ. ഓക്കെ. അടുത്തതായിട്ടുള്ളതും ഹിമാലയം തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡൽ വരുന്നത്. BS4. 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ? വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോൾ ലാസ്റ്റ് സർവീസ് എടുത്തിട്ട് കൊണ്ടുവന്നതാണ് നമ്മളിവിടെ ഷോറൂം. റോയൽ എൻഫീൽഡ് നമ്മൾ എല്ലാ വാഹനങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് തന്നെ കൊടുക്കുള്ളൂ. റെഡി ടു റൈഡ് കണ്ടീഷൻ ആണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ചെക്കിംഗ് ഗ്യാരണ്ടി പോലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഓൾറെഡി സർവീസ് നമ്മൾ ഡൺ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. കസ്റ്റമറിന് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇനി വേറൊരു വർക്കോ കാര്യങ്ങളോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ റെഡി ടു റൈഡ് ആണ്. റെഡി ടു റൈഡ്. ഓക്കെ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് വണ്ടികൾ തരുന്നത്. അതെ. നെക്സ്റ്റ് സർവീസ് മാത്രം ഒന്ന് നോക്കാനുണ്ടാവും. അതുവരെ ഉള്ള കാര്യങ്ങൾ ഫുള്ള് ഡൺ ആണ്. കംപ്ലീറ്റ്. ഓക്കെ. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 1.55 മുതലൊക്കെ ചെയ്യാം. 1,55,000. ലോണിന്റെ കേസിലേക്ക് വരുമ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഏകദേശം ഒരു 50-60 റേഞ്ചിലൊക്കെ. അതെ, ഒരു 50,000 ഒക്കെ മതിയോ? 50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹിമാലയം പോലുള്ള ബൈക്കുകൾ ഇവിടുന്ന് കൊണ്ടുപോവാം. ഓക്കെ. അടുത്തതായിട്ടുള്ളതും ഹിമാലയം തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2019 ആണ് മോഡൽ വരുന്നത്. 2018 ഇത്, 2019. ഓക്കെ. ഇത് 12,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 12,000 കിലോമീറ്റർ. വണ്ടിയുടെ കണ്ടീഷൻ? കണ്ടീഷൻ പക്ക കണ്ടീഷൻ ആണ്. വണ്ടിയുടെ ടോട്ടൽ ലുക്കിലേക്ക് വരുമ്പോൾ ഏകദേശം 80% വണ്ടിയുണ്ട്. ആവറേജ് കണ്ടീഷനിലുണ്ട്. ടയറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടീഷനൊക്കെ ഓക്കെയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഓക്കെ. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല. ഓക്കെ. അപ്പോൾ അഡ്വഞ്ചർ പർപ്പസ് പ്ലസ് ഓൺ റോഡ് പർപ്പസിന് ആരെങ്കിലും വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഹിമാലയം പോലുള്ള ബൈക്കുകൾ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ KTM പോലുള്ള ബൈക്കുകൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്? നമുക്കൊരു 1.75 ഉള്ളിലൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാം. 1,75,000 ഉള്ളിലായിട്ട് ചെയ്യാം. ചെയ്തു കൊടുക്കാം. ലോണ്? ലോണ് നോർമൽ ഇപ്പോൾ മറ്റുമ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ ഏകദേശം ഒരു 50-60 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോണ്. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഹിമാലയം പോലുള്ള ബൈക്കുകൾ ഇറക്കാം. ആ 50-60 അറേഞ്ച്. ഓക്കെ. ഇനി നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ബൈക്കുകൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 200 അല്ലേ? RC 200. RC എങ്ങനെയാണ്? 2020 ആണ് മോഡൽ വരുന്നത്. ഏകദേശം 16 BS6 എഡിഷൻ ആണ്. ഓക്കെ. 16,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വണ്ടി. ഓടിയിട്ടുണ്ട്. 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്റർ. ഓൾറെഡി സർവീസ് കാര്യങ്ങൾ ഫുള്ള് ഡൺ ആണ്. ഇനി വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് സർവീസ് നോക്കിയാൽ മതി. ഏകദേശം ഒരു 15,000 സർവീസ് അല്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എത്രയാണ് കോസ്റ്റ് വരുന്നത്? ഇത് നമുക്കൊരു 2.5 ഉള്ളിലൊക്കെ ചെയ്തു കൊടുക്കും. 70-60 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 70,000. അപ്പോൾ KTM ബൈക്കുകളൊക്കെ ഏകദേശം അത്ര തന്നെയാണ് വരുന്നത്. ആ, അതിൻ്റെ താഴേക്കുള്ളതുണ്ട്. മോഡൽ കുറഞ്ഞതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ RC 200 2020 മോഡൽ അല്ലേ? BS6 എഡീഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ കണ്ടീഷൻ പറയുമ്പോൾ ഏകദേശം 90% വണ്ടിയുണ്ട്. ടയറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും 90% രണ്ട് ടയറുണ്ട്. ഓക്കെ. അടുത്തതായിട്ടുള്ളതും RC 200 തന്നെയല്ല? അത് RC 125. 125 ആണ്. 200 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് 200 സ്റ്റിക്കർ ഒട്ടിച്ച്. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 ആണ്. BS4 എഡിഷൻ ആണ്. BS4 എഡിഷൻ. ഓക്കെ. ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതൊരു 20,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ബാക്കി വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ? എല്ലാ കാര്യങ്ങളും ഓക്കെ. ഓക്കെ. എത്ര കോസ്റ്റ് വരുന്നത്? ഇത് ഒരു 1.35. ഇതിമേലൊക്കെ ആണെങ്കിൽ ഒരു 40-50 റേഞ്ചിൽ ചെയ്താൽ മതിയാവും. ഓക്കെ. അടുത്തതായിട്ടുള്ളത് V3 അല്ലേ? ബ്ലൂ കളർ V3 ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 20 ആണ് മോഡൽ വരുന്നത്. 20 ലാസ്റ്റ് ആണ്. 21 രജിസ്ട്രേഷൻ. കിലോമീറ്റർ? 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ. 20 ആണ് മോഡൽ വരുന്നത് അല്ലേ? ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ? കണ്ടീഷൻ ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഓക്കെയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്കെ. ആക്സിഡന്റ് സർവീസ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. എടുത്തിട്ട് കൊണ്ടുവന്നാണ്. ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതൊരു 1,47 മുതലൊക്കെ ചെയ്യാം. 1,47,000. ഫോണിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര ചെയ്യേണ്ടി വരും? അബൌട്ട് ഒരു 40. 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു V3 ഷോറൂമിൽ നിന്ന് ഉണ്ടാവാം. ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ളത് ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള V4 ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ്?
ബിഫോർ 2022 വരും. 2022 വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 4000 കിലോമീറ്റർ. വെറും 4000 കിലോമീറ്റർ 4000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവീസ് പെൻഡിംഗ് ഉണ്ടാവും? സർവീസ് പെൻഡിംഗ് ഉണ്ട്. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ കൂടുതൽ പറയുന്നുണ്ട്. 10 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള വണ്ടികൾ നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ കണ്ടീഷൻ അതിനനുസരിച്ചുള്ള കണ്ടീഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഷോറൂം കണ്ടീഷനാണ് വണ്ടിയുള്ളത്? അതെ. ഓക്കെ, കമ്പനി ടയർ തന്നെയാണ്? മാറ്റിയിട്ടില്ല. 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ടയർ മാറ്റേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടാവില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ വണ്ടി കൊണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയാണ് പ്രൈസ് വരുന്നത്? അതൊരു 1.95 റേഞ്ചിലൊക്കെ ആയിട്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യാം. ഡൗൺ പേയ്മെന്റ് എത്ര ചെയ്യേണ്ടി വരും? ഏകദേശം ഒരു 65 റേഞ്ചിലൊക്കെ ഡൗൺ ചെയ്താൽ മതി. 60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു V4 ഇറക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഭാഗത്ത് V3 ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഏകദേശം ഒരു 3 V3 ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. V3 അല്ലേ? ഓക്കെ, എങ്ങനെയാണ്? 2021 ആണ് മോഡൽ വരുന്നത്. ഓക്കെ, 9000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 9000 കിലോമീറ്റർ 2021 മോഡൽ BS6 എഡിഷൻ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കൊരു 170 ഉള്ളിലൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാം. ലോണിന്റെ കേസിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 40 10,000 രൂപ ഉണ്ടെങ്കിൽ V3 പോലുള്ള ബൈക്കുകൾ നിങ്ങൾക്ക് ഈ ഷോറൂമിൽ കൊണ്ടുപോകാം. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. എഞ്ചിൻപരമായ കംപ്ലൈൻറ്റ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, യാതൊരു വിഷയങ്ങളും ഇല്ല. ഓക്കെ, സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോറൂമിലേക്ക് കയറ്റുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, അടുത്തതായിട്ടുള്ളതും V3 തന്നെയാണ്, മാരി കളർ എഡിഷൻ. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2021 തന്നെയാണ് മോഡൽ വരുന്നത്. 2021 മോഡൽ. 4000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാ വാഹനങ്ങളും ലോ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഷോറൂമിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 4000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത്. എഞ്ചിൻപരമായ കംപ്ലൈൻറ്റ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വാഹനം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ടയർ രണ്ടും നോക്കുകയാണെങ്കിലും 80% രണ്ട് ടയറും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 173 റേഞ്ചിലൊക്കെ ആയിട്ട്. 173,000 അല്ലേ? എങ്ങനെയാണ് ലോണിന്റെ കേസിലേക്ക് വരുമ്പോൾ ആ ഒരു വാഹനത്തിനോട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോറൂം നടക്കാം. ലോൺ എല്ലാ ഭാഗത്തും കിട്ടുമല്ലോ അല്ലേ? ലോൺ കിട്ടും. നേരത്തെ പറഞ്ഞ ഡിസ്ട്രിക്ട്സിൽ മാത്രമേ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും ലോൺ കിട്ടും. ഓക്കെ, V3 തന്നെയാണ്. കുറച്ച് ഓൾഡാണോ? 2019 ആണ് വരുന്നത്. 2019 BS4 എഡിഷൻ. BS4 എഡിഷൻ ആണ്. ഇത് 20,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം വരെ 19 ആകുമ്പോൾ നോർമൽ കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഈ V3 കേസിൽ വരുമ്പോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടും വണ്ടിയിൽ? V3 ഒരു അറൌണ്ട് 50 ആണ്. ലോക്കലൊക്കെ ഇപ്പോൾ അന്വേഷിച്ചിടത്തോളം ഒരു 47-48 നമ്മളിവിടുത്തെ ലോക്കൽ ഇറങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് MT ആണല്ലോ. ആ, MT V3 രണ്ടും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അബോവ് 50 എന്തായാലും മൈലേജ്. 50 CC ആണെങ്കിൽ തന്നെ പവർ റേഷ്യോ കൂടുതലൊരു വാഹനം കൂടിയാണ്. അപ്പൊ വണ്ടിയുടെ കണ്ടീഷൻ അതുപോലെ തന്നെ എഞ്ചിൻപരമായ കംപ്ലൈന്റ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല. പുതിയ ബാക്ക് ടയർ ഇപ്പൊ ചേഞ്ച് ചെയ്യാനായിരുന്നു, ബാക്ക് ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ബാക്ക് ടയർ ആണ് കൊടുത്തിട്ടുള്ളത്. 70% ഫ്രണ്ട് ടയറും കൊടുത്തിട്ടുണ്ട്. എത്രയാണ് കോസ്റ്റ് വരുന്നത്? ഇത് നമുക്കൊരു 1,37,000. 1,37,000 ലോണിന്റെ കേസിലേക്ക് വരുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? ഈ 40 ഉള്ളിലുള്ള ഒരു എമൗണ്ട് ചെയ്താൽ മതി. ഇതിമേലൊക്കെ എന്തായാലും ഒരു 1,00,000 റേഞ്ച് എന്തായാലും ലോണ് കയറും. ലോണ് കയറും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 40,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് വണ്ടികൾ ഇറക്കാം. അതെ. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ാണ് മോഡൽ വരുന്നത്. 6,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 10,000 അടുത്ത സർവീസ് വരുന്നത്. വേറെ 6,000 കിലോമീറ്റർ വണ്ടിയുടെ ടയറിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 70% രണ്ട് ടയറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,62 റേഞ്ചിലൊക്കെ ചെയ്യാം. 1,62,000 ആണ് ചോദിക്കുന്നത്. ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ലോണും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എത്ര വരും ഡൗൺ പേയ്മെന്റ് ആയിട്ട്? ഇതിന്മേൽ ഏകദേശം ഒരു 50 റേഞ്ചൊക്കെ ചെയ്താൽ മതിയോ? ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല അല്ലേ. ഇനി അടുത്തതായിട്ടുള്ളത് ജിക്സർ ആണ്. ജിക്സർ 150 SF ആണ്. ഓക്കെ, 2021 ആണ് വരുന്നത് മോഡൽ. 2021 2,500 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 2,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. ഷോറൂം കണ്ടീഷനോട് കൂടിയിട്ടുള്ള, പക്ക കണ്ടീഷനോട് കൂടിയിട്ടുള്ള വണ്ടി. ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ടയർ കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ്. സ്റ്റോക്കാണ്, കമ്പനി ടയറാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എത്ര കോസ്റ്റ് വരുന്നത്? ഇത് നമുക്കൊരു 1,20 റേഞ്ചിലൊക്കെ ചെയ്തു. 120,000 ആണ് ചോദിക്കുന്നത്. അത് ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്.
മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? 35-40 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. 40,000 രൂപ ഉണ്ടെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും നമുക്ക് ഇറക്കാം. 40,000 കെ ടി എം ആണെങ്കിലും റിക്സർ ആണെങ്കിലും വീട്ടിൽ ആണെങ്കിലും ഒക്കെ നമുക്ക് 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കാം. പിന്നെ നിങ്ങളെ കസ്റ്റമറിന്റെ പ്രൊഫൈലിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. എമൗണ്ട് പ്രൊഫൈൽ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കുറച്ച് മാക്സിമത്തിൽ ചെയ്ത് തരും. ഇതിന് മുന്നേ നിങ്ങൾ ഏതെങ്കിലും ലോണൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ ഗുഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഭാഗത്ത് കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട്, ഡീറ്റെയിൽസിലേക്ക് വരാം. കെ ടി എം 200 അല്ലേ? കെ ടി എം ഡ്യൂക്ക് 200. ഓക്കെ, ലേറ്റസ്റ്റ് എഡിഷൻ ആണ്. 2022 ആണ് മോഡൽ വരുന്നത്. BS6 ആണ്. 4,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വെറും 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയാണ് കോസ്റ്റ് വരുന്നത്? ഇത് നമുക്കൊരു 1,92 റേഞ്ചിലൊക്കെ. 1,92,000 ആണ്. എത്ര മൈലേജ് കിട്ടും ഡ്യൂക്ക് 200 വരുമ്പോൾ? 35-40 ഒക്കെ മാക്സിമം. ഇഞ്ചക്ഷൻ ഒക്കെ പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നല്ല കുട്ടിയാണ്. 1,92,000 ചോദിക്കുന്നത്. വെറും 4,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2022 BS6 എഡിഷൻ വാനാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ തന്നെ എത്ര ലോൺ ചെയ്യേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ആണ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ഒരു 55-60 റേഞ്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ഡൊമിനർ 250 അല്ലേ? ഓക്കെ, ഡീറ്റെയിൽസ് എങ്ങനെ? 2022 ആണ് മോഡൽ വരുന്നത്. ലേറ്റസ്റ്റ് എഡിഷൻ ആണ്. 3,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. 3,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. ഓടിയിട്ടുള്ളൂ. അപ്പോൾ കണ്ടീഷൻ കൂടുതലായിട്ട് വരേണ്ട ആവശ്യമില്ല. 3,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. യാതൊരു വിഷയങ്ങളും ഇല്ല. ഓക്കെ, കമ്പനി വീല് കാര്യങ്ങൾ ടയർ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുള്ള അതെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 1,85. 1,85. 5,000 ചെയ്യാം. നമ്മൾ ഡൗൺ പേയ്മെന്റ് എത്ര ചെയ്യേണ്ടി വരും? ഒരു 55 ഒക്കെ ചെയ്യാം. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഷോറൂം നടക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് 400 ആണല്ലേ? ഡൊമിനർ 400 എങ്ങനെയാണ്? 2020 ആണ് മോഡൽ വരുന്നത്. 2020 18,000 റേഞ്ച് വരെ ഓടിയിട്ടുണ്ട്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ? അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? കണ്ടീഷൻ ഫുള്ള് പക്കയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഒക്കെ പക്ക സർവീസ് കാര്യങ്ങളും. ടയറിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ 2,000 പുതിയ ടയറാണ് കൊടുത്തിട്ടുള്ളത്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കൂളന്റും കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ആണ്. ഓക്കെ, എങ്ങനെയാണ്? ഏകദേശം ഒരു 1,80 റേഞ്ച്. 1,80,000 ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. എല്ലാ ഭാഗത്തും ലോൺ കിട്ടും. എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഇതിമേലും ഇപ്പോൾ 250 കൊണ്ട് വരണ മാതിരി ഒരു 60 റേഞ്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഡൊമിനർ ആണെങ്കിൽ നമുക്കൊരു 60,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ടുള്ളത് MT അല്ലേ? എങ്ങനെയാണ്? 2021 മോഡലാണ്. BS6 വരുന്നതാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഏകദേശം ഒരു 15,000 റേഞ്ച് വരെ ഓടിയിട്ടുണ്ട്. 15,000 കണ്ടീഷൻ പക്ക കണ്ടീഷൻ ആണ്. വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സർവീസ് ഒക്കെ ഉള്ള തന്നെയാണ്. ഇതൊരു 1,60,000. 1,60,000 ആണ് ആസ്കിങ്. അത് ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. സ്ലൈറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോണിന്റെ കേസിലേക്ക് വരുമ്പോൾ MT എത്ര നമുക്ക് ഡൗൺ പേയ്മെന്റ്? 45-50 ആ റേഞ്ച് തന്നെ ചെയ്യാം. 45,000 to 50,000 വരെ ഡൗൺ പേയ്മെന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങളെ കസ്റ്റമറിന്റെ പ്രൊഫൈലിനനുസരിച്ചിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തതായിട്ടുള്ളത് എക്സ്പൾസ് 200 അല്ലേ? 2021 ആണ് മോഡൽ വരുന്നത്. 2021 BS6 ആണ്. 6,100 കിലോമീറ്റർ ഓടും. 6,100 കിലോമീറ്റർ ഓടി. അപ്പോൾ സർവീസ് പെൻഡിംഗ് ഉണ്ട്? സർവീസ് പെൻഡിംഗ്. സർവീസ് 10,000 സർവീസ് വരുന്നത്, ചെക്ക് ചെയ്തതാണ്. ചെക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വാഹനവും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക. എഞ്ചിന് കാര്യങ്ങൾ അതുപോലെ തന്നെ ഓയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഷോറൂമിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാം. വണ്ടിയുടെ രണ്ട് ടയറും കമ്പനി ടയർ തന്നെയാണ്, ചേഞ്ച് ചെയ്തിട്ടില്ല. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,23 റേഞ്ചിലൊക്കെ ചെയ്യും. 1,23,000 ലോൺ. ഇതിമേലും ഏകദേശം ഒരു 40 റേഞ്ച് ഒക്കെ ചെയ്താൽ മതി ഡൗൺ പേയ്മെന്റ്. 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലസ് 200 പോലുള്ള ബൈക്കുകൾ ഇറക്കാം. ഓക്കെ, അടുത്തതായിട്ടുള്ളത് റോയൽ ഫീൽഡ് കാറ്റഗറിയിൽ വരുന്ന തണ്ടർബേർഡ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് 350 ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് 350 എങ്ങനെയാണ്? 2019 മോഡലാണ് വരുന്നത്. 19 BS4 അല്ലേ? BS4 ഏകദേശം 20,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ വരുന്നത്? കണ്ടീഷൻ പക്ക കണ്ടീഷനാണ്. വേറെ വർക്കോ കാര്യങ്ങളൊന്നും പെൻഡിംഗ് ഒന്നുമില്ല. ഓയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള കണ്ടീഷനോട് കൂടിയിട്ടുള്ള വാഹനം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ചോദിക്കുന്നത്? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ? 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ ചോദിക്കുന്ന വില? ഇതൊരു 1,15 ഉള്ളിലൊക്കെ ആ റേഞ്ചിൽ ചെയ്യാം. 1,15 റേഞ്ചിൽ ചെയ്യാം. ഡൗൺ പേയ്മെന്റ് ഒരു 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ?
32-35 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 38-35 ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ക്ലാസിക് ഒക്കെ നമുക്ക് ഇറക്കാം. അടുത്തതായിട്ടുള്ളതും സ്റ്റാൻഡേർഡ് 350 ആണ്. അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് 2020 ആണ് മോഡൽ വരുന്നത്. ബി6 എഡിഷൻ ആണ്. കിലോമീറ്റർ ഏകദേശം ഒരു 30,000 കിലോമീറ്ററിന്റെ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പക്ഷെ ഫുള്ള് ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കിലോമീറ്റർ വരെ ഉള്ള ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇത് നമുക്കൊരു 1.30 റേഞ്ചിൽ ചെയ്യാം. 130,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഷോറൂമിൽ കൊണ്ടുപോകാം. എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് കേസിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 40 റേഞ്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 40,000 രൂപ നമുക്ക് ഫൈനാൻസ് കൊടുക്കാം. ഉള്ളത് ഹൈനസ് അല്ല? ഹൈനസ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 വരുന്നത്. 2021 മോഡൽ. BS6 ആണ്. BS6. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ്? ഏകദേശം ഒരു 17,000-18,000 കിലോമീറ്ററിൻ്റെ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എങ്കിൽ കൂടി നല്ല വൃത്തിയുള്ള കണ്ടീഷനോട് കൂടിയുള്ള ഒരു വാഹനം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോണ്ട ഹൈനസ് അല്ലേ? ഹൈനസ്. അതിൻ്റെ കൂടിയ മോഡലാണ്. ഡീലക്സ് പ്രോ ആണ്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ അഡീഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടി. ബാക്കി വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? കണ്ടീഷൻ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾ ഫുൾ അവൈലബിൾ ആണ്. വേറെ റീപ്ലേസോ ആക്സിഡൻറ്റോ അങ്ങനത്തെ യാതൊരു വിഷയമില്ല. സിംഗിൾ ഓണറാണ്. 5-year ഇൻഷുറൻസും കൂടി ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു 30-35 വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചാൽ നമ്മൾ ഷാരിഖ് ബ്രോക്ക് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ എടുക്കാനും ഭാവിയിൽ വാഹനങ്ങൾ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിന് തന്നെ നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷനും കാര്യങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ. ഷോറൂം വരുന്നത് വൈലത്തൂര് തിരൂർ റോട്ടിൽ ഓങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി നമ്മൾ ക്വാളിറ്റി വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തിട്ട് റെഡി ടു റൈഡ് ആവും നമ്മൾ വണ്ടിയുടെ കണ്ടീഷൻ കെടുക്കുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സർവീസ് നോക്കിയാൽ മതി. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള വിഷയങ്ങൾ, ബൈക്ക് വാഹനങ്ങളാണ് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൂടെ നമ്മൾ പരിചയിച്ചു. അതെ, എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പരിഹരിച്ച് കൊടുക്കും. വേറെ വിഷയങ്ങളൊന്നും കസ്റ്റമേഴ്സിന് വരില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും ഏകദേശം എത്ര വർഷമായി ഇപ്പോൾ നമ്മൾ ഈ ഷോപ്പ് കൊടുത്തു? നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി മുകളിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ ആവശ്യമുള്ള ആളുകൾ അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനിയും കൂടുതൽ സ്റ്റോക്കുകൾ വരാനുണ്ട്. സ്റ്റോക്കുകൾ വരാനുണ്ട്. സ്റ്റോക്ക് നെക്സ്റ്റ് ആഴ്ചയോട് കൂടിയിട്ട് സ്റ്റോക്ക് ഏകദേശം ഫില്ലാവും. ഓക്കെ, KTMൻ്റെ ഒക്കെ ഒരുപാട് വാഹനങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. അപ്പോൾ ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ലൊക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ സൈനിങ് ഓഫ് മുബാഷ് മുഹമ്മദ്. ബൈ ബൈ.